കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി പ്രവർത്തകൻ ദീപു മരിച്ചത് തലക്കേറ്റ പരിക്കിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് ദീപുവിന് മർദ്ദനമേറ്റത് തലയ്ക്ക് പുറകിലും ചെവിക്ക് പിന്നിലുമായി ആഴത്തിലുള്ള രണ്ട് മുറിവുകളാണ് ദീപുവിൻ്റെ തലയിൽ ഉണ്ടായിരുന്നത് ഈ രണ്ട് മുറിവുകളാണ് മരണത്തിലേക്ക് നയിച്ചത് നെഞ്ചിൽ രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട് പുറം കയ്യിലും നെഞ്ചിലും കഴുത്തിലും മുറിവേറ്റ പാടുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു തലയ്ക്കു മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് ദീപുവിന്റെ മരണത്തിനിടയാക്കിയത് എന്നായിരുന്നു നേരത്തെയും പുറത്തുവന്ന വിവരം സംഭവത്തിൽ സൈനുദ്ദീൻ സലാം അബ്ദുൾ റഹ്മാൻ അബ്ദുൾ അസീസ് ബഷീർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ദീപുവിന്റെ മരണകാരണം തലയോട്ടിക്കേറ്റ ക്ഷതമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു കിഴക്കൻപലത്ത് വിളക്കണച്ച് പ്രതിഷേധിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് സി പി എം പ്രവർത്തകർ ദീപുവിനെ മർദ്ദിച്ചത് തുടർന്ന് ദീപുവിന് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ സി പി എം പ്രവർത്തകർക്കെതിരെ കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് രംഗത്തെത്തിയിരുന്നു എം എൽ എ പി വി ശ്രീനിജന ദീപുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു അതേസമയം പ്രതികൾ സി പി എം പ്രവർത്തകരാണെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദീപു ട്വന്റി ട്വന്റി പ്രവർത്തനം നടത്തിയതിനാലാണ് വിരോധമെന്നും എഫ്ഐആറിൽ പറയുന്നു ദീപുവിനെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സൈനുദ്ദീനാണ് തടയാൻ ശ്രമിച്ച വാർഡ് മെമ്പർക്ക് നേരെയും പ്രതികൾ തിരിഞ്ഞു നിഷ അലിയാരെ അസഭ്യം പറഞ്ഞുവെന്നും എഫ്ഐആറിൽ പറയുന്നു പ്രതികളെ ദീപുവിനെ ആക്രമിച്ച സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ദീപുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ട്വന്റി ട്വന്റി ആവശ്യപ്പെടുന്നത് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നായിരുന്നു ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാബു എം ജേക്കബ് ആരോപിച്ചത്